ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ ജൂലൈ പന്ത്രണ്ടിന് ശനി രാ ചാരവശാൽ രാശി മാറുകയാണ് ശനി കുംഭം രാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് തിരിച്ചു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനേഴാം തീയതി വരെ ശനി മകരം രാശിയിലൂടെ ചാരവശാൽ സഞ്ചരിക്കുന്നു മകരം ശനിയുടെ സ്വന്തം ക്ഷേത്രം തന്നെയാണ് അതിൻ്റെ ഒരു ഫലവും ഗുണമൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ശനിയുടെ ഈ മകരത്തിലൂടെ ഒരു സഞ്ചാരം മിഥുനം രാശിക്കാരുടെ ഒരു സാമാന്യ ഫലങ്ങൾ വളരെ വളരെ ചുരുക്കത്തിൽ പറയാം മിഥുനം രാശിയിൽ മകേരം പകുതി തിരുവാതിര പുനർദമൊക്ക ഈ നക്ഷത്രക്കാരുള്ളത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് മകരം എട്ടാം ഭാവമാണ് അഷ്ടമ ഭാവമാണ് ആരോഗ്യഭാവമാണ് അഷ്ടമ ശനി എന്ന് പറയും പ്രധാനമായിട്ട് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക ചെറിയ രോഗലക്ഷണം പോലും അവഗണിക്കരുത് ഉടനടി ചികിത്സ ലഭ്യമാക്കണം അപകടങ്ങളോ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനസ്സ് പ്രക്ഷുബ്ധമാവുന്ന അവസ്ഥ ഉണ്ടാകും യോഗ ഒക്കെ പരിശീലിക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കുമ്പോൾ തമ്മിൽ ചെറിയ അസ്വസ്ഥ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉമാ മഹേശ്വരനൊക്കെ ഭജിക്കുന്നത് നന്നായിരിക്കും ഉമാ മഹേശ്വര പൂജ നടത്തുക പിന്നെ തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് അടുത്ത് അറിയുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ കാണേണ്ടി വരും അതൊക്കെ ചിലപ്പോൾ ഒരു മാനസിക വിഷമങ്ങൾക്ക് കാരണമാകാം മാത്രമല്ല മിഥുനം രാശിക്കാർക്ക് വ്യാഴം മീനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന അത്ര നല്ലല്ല ഒരു ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാം കർമ്മം ഗുണമൊക്കെ കുറയാൻ സാധ്യതയുണ്ട് കർമ്മ രംഗത്ത് പ്രശ്നം ഉണ്ടാവാം തൊഴിലിൽ സ്ഥാനമാറ്റം സ്ഥാനചലനമൊക്കെ ഉണ്ടാവാം ധനത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാം ധനത്തിന് ഉണ്ടാവാം അതുപോലെ തന്നെ മേലാധികാരികളുടെ ഒരു അപ്രീതിക്ക് പാത്രമാവാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം അഷ്ടമ ശനിയാണ് വ്യാഴം പത്ര സഞ്ചരിക്കുന്നു എന്നിരുന്നാലും ഈ നക്ഷത്രക്കാർ ഇപ്പം അനുഭവിക്കുന്ന ജാതപ്രം അനുഭവിക്കുന്ന ദശകൾക്ക് അപഹാരങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ഈ അഷ്ടമ ശനിയും വ്യാഴത്തിൻ്റെ സഞ്ചാരം അത്ര ദോഷമാകില്ല എന്ന് പ്രതീക്ഷിക്കാം ശനീശ്വരനൊക്കെ ഭജിക്കാം നീലാഞ്ജനം എള്ളിതിരി അതുപോലെ ശിവനെ ഭജിക്കാം ധാരിക്കാം ഹനുമാൻ സ്വാമിയിൽ ഭജിക്കാം വ്യാഴപ്രീതിക്ക് മഹാവിഷ്ണുവിനെ ഭജിക്കാം ഇതൊക്കെ നമുക്ക് ഒരു സന്തോഷവും ഉണറൊക്കെ നൽകും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോയിലുമായി നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം